ദാറൽബർ മുന്നിലുണ്ട്, തറാഹും ചാരിറ്റി മുന്നിലുണ്ട്, ദുബായ് ചാരിറ്റിയുണ്ട്, ബൈത്തൽ ഖൈർ എന്ന് പറയുന്ന സോഷ്യൽ പ്രസ്ഥാനമുണ്ട്. ഈ പറഞ്ഞ പേരുകളുടെ നാലഞ്ച് പേരുകൾ പറഞ്ഞല്ലോ, ഈ പേരുകളുടെ കൂട്ടത്തിൽ ഒരേ ഒരു ഏഷ്യൻ, ഒരേ ഒരു ഇന്ത്യൻ പ്രസ്ഥാനത്തിൻ്റെ പേര് കൂടി ഈ ലിസ്റ്റിലൂടെ പുറത്തു വന്നത് രോമാഞ്ചത്തോടു കൂടി നമ്മൾ തിരിച്ചറിയണം. ഈ പറഞ്ഞ പേരുകളുടെ കൂട്ടത്തിൽ ദുബായ് കെ എം സി സി എന്ന വാക്ക് കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. എത്ര ഓർഗനൈസ്ഡ് ആയിട്ടാണ് ദുബായ് കെ എം സി സിയുടെ വോളണ്ടിയർമാർ ഈ 12,230 പേരുടെ കൂട്ടത്തിൽ ഔദ്യോഗികമായി പങ്കെടുത്തത്. ദുബായ് കെ എം സി സി എന്ന് പറയുമ്പോൾ ഔപചാരികമായി മറ്റു പല സംഘടനകളുടെയും പേരുകൾ ഇതിനകത്ത് വന്നില്ലെങ്കിലും അവരുടെ കീഴിൽ മറ്റൊരുപാട് സംഘടനകളും പ്രവർത്തകരും എല്ലാം മറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ബോധ്യമാണ്. അതുകൊണ്ടാണ് ഈ രാത്രിയിൽ April 20 ദുബായ് വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ്സിൽ ഇത്രയും പ്രാധാന്യത്തിൽ ഇക്കാര്യം പറഞ്ഞത്. ഇതെല്ലാവർക്കും പ്രചോദനമായി മാറട്ടെ. ഒരു പ്രശ്നം വരുമ്പോഴല്ലേ നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് സമൂഹത്തിനു വേണ്ടി ഇടപെടേണ്ടത്. വോളണ്ടിയർമാർ ഏത് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളാണെങ്കിലും ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് അവർ ചെയ്യുന്ന ഈ